ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുദിന വചനവിചിന്തനം. എല്ലാ കേരളവാണി ശ്രോതാക്കൾക്കും ഇന്നേ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും. ഇന്ന് ജൂലൈ 12 തിങ്കളാഴ്ച. തിരുസഭ മാതാവ് നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:34-42 തിരുവചനങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 9 മാർക്കോസിൻ്റെ സുവിശേഷം 8 ഈ തിരുവചന ഭാഗങ്ങൾ നാം വായിക്കുന്നുണ്ട്. ഇന്ന് ധ്യാന വിഷയമാകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവ് വാൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? 2, എന്നേക്കാൾ അധികമായി ആരെയാണ് നീ സ്നേഹിക്കുക? തിരുവചനം തുടങ്ങുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട്, കർത്താവ് പറയുന്നു, സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന്. 4 സുവിശേഷങ്ങളിലും കാണുന്ന ദേവാലയ ശുദ്ധീകരണവുമായി ഇതിന് ബന്ധമില്ല. കർത്താവ് തൻ്റെ ജീവിതകാലത്ത് സമാധാനം മാത്രമാണ് നൽകിയത്, ഒരിക്കലും ഒരു ഭിന്നിപ്പ് നടത്തിയിട്ടില്ല. മത്തായിയുടെ സുവിശേഷം തന്നെ 26 51-53 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. അവൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരുവൻ വാളൂരി പ്രധാന പുരോഹിതൻ്റെ ബൃദ്ധനെ വെട്ടി. ആ അറുത്തുപോയ ചെവി അവനോട് ചേർത്ത് വെച്ച് അവനെ സുഖപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, വാൾ നിന്റെ ജീവിതത്തിൽ പാടില്ല എന്ന്. പ്രിയമുള്ളവരെ, മിക്കാ പ്രവാചകന്റെ പുസ്തകം 7:6 വാക്യത്തിൻ്റെ അവസാനം ഇപ്രകാരം പറയുന്നുണ്ട്, സ്വന്തം കുടുംബത്തിലെ അംഗം തന്നെ അവനെതിരെ നിലകൊള്ളുന്നുവെന്ന്. എന്താണ് സുവിശേഷകൻ ഉദ്ദേശിച്ചത്? വരാനിരിക്കുന്ന അല്ല, ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന ക്രിസ്തുവിലുള്ള അഗാധമായ വിശ്വാസത്തെ പ്രതി ആദിമ ക്രൈസ്തവർ അനുഭവിച്ച പീഡനങ്ങളാണ്. ഒരു ഭവനത്തിൽ കർത്താവിനെ രക്ഷകനായി വിശ്വസിക്കുന്നവരും കർത്താവിനെ രക്ഷകനായി കാണാത്തവരും ഉണ്ടായിരുന്നു. അത് പീഡനങ്ങളിലേക്ക് മനുഷ്യരെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. വചനം 37 നാം വായിക്കുന്നുണ്ട് മാതാപിതാക്കളും മക്കളുമായ സ്നേഹബന്ധത്തെക്കുറിച്ച്. മാതാപിതാക്കളെ ഉപേക്ഷിക്കാനല്ല കർത്താവ് പറയുക, മറിച്ച് നിന്റെ ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിനെ പിന്തുടരുന്ന ക്രിസ്തു ശിഷ്യനാക്കി മാറ്റിയെടുക്കുക എന്നതാണ്. ക്രിസ്തുവുമായി നമുക്കുണ്ടാകേണ്ടത് ഒരു വൈകാരികമായ അടുപ്പമല്ല, മറിച്ച് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പാണ്. അതാണ് ഒരു വ്യക്തിയെ കുരിശെടുക്കാനും അവൻ്റെ ത്യാഗം നിറഞ്ഞ വഴിയിലൂടെ പോകുവാനും അവസാനം ബലിയായി തീരുവാനും സഹായിക്കുന്നത്. ഈശോ സഭവൈദികനായ സ്റ്റാൻ സ്വാമിയെ നാം ഓർക്കാം. വൈകാരികമായ അടുപ്പമായിരുന്നില്ല, നീണ്ട വർഷം ആർക്കും വേണ്ടാത്തവർക്ക് വേണ്ടി വേല ചെയ്യുവാൻ അവർക്ക് എല്ലാമായി ജീവിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചത് ക്രിസ്തുവിലുള്ള വറ്റാത്ത കൊടുക്കൽ വാങ്ങലുകളാണ്, സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ. പ്രിയമുള്ളവരെ, നമുക്കും ക്രിസ്തുവിനെ അഗാധമായി സ്നേഹിക്കാം. അവൻ്റെ വഴിയിലൂടെ, അവൻ പറഞ്ഞ ചെറിയ വഴിയിലൂടെ നടക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ നേട്ടമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.